I'm all the way up. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിനിപ്പോൾ അല്ല, നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഇന്ന് യൂട്യൂബിലൊരു വീഡിയോ കാണാൻ ഇടയുണ്ടായി. കാര്യം ഒരു നമ്മളെപ്പോലെ തന്നെ ഒരു ഫ്രീ ഫയർ പ്ലെയർ, അവൻ്റെ ചാനലിൻ്റെ പേര് മൈക്ക് ഗെയ്മർ എന്നാണ്. അപ്പം അവൻ്റെ ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായി. അപ്പം കണ്ടപ്പോഴത്തേന് സാധാരണ എല്ലാവരും കൊടുക്കുന്ന ഒരു തമ്മനയിൽ ഫ്രീ ഫയർ പ്ലെയേഴ്സ് കണ്ടിരിക്കേണ്ട വീഡിയോ, നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലരും സപ്പോർട്ടില്ലാത്തവരും പലരും പല രീതിയിലും ഓരോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. കാര്യം നമ്മൾക്ക്, ഞാൻ പറഞ്ഞില്ല, നമ്മളെല്ലാവരും ചാനൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു നല്ലൊരു നിലയിൽ അതെത്തുക എന്നൊക്കെയുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അവന് ഇതൊരു ജീവിതമാർഗം ആക്കാൻ വേണ്ടിയാണ്. കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം അവനിതൊരു ഇതല്ലാതെ അവന് വേറൊരു മാർഗമില്ല. കാര്യം ചെക്കനൊരു 6 വർഷം മുമ്പ് എന്തോ ആക്സിഡൻറ്റ് പറ്റി കെട്ടുന്ന കിടപ്പിലാണ്. അതായത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാതെ രണ്ട് കാലും പോയി മൊത്തത്തിലുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ശരിക്കും എൻ്റെ കണ്ണ് നനഞ്ഞുപോയി. കാര്യം ഞാൻ ഇപ്പോഴും ഈ യൂട്യൂബ് ചാനലിൽ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ലൈവ് ഇടുന്നതും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചാനല് സപ്പോർട്ട് കിട്ടണമെന്ന് നമ്മൾ പറയും, തരണമെന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മൾക്ക് അതിൽ നിന്നും ഇപ്പോൾ ഒരു വരുമാനം കിട്ടുമെന്നോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു വരുമാനം കിട്ടണമെന്നോ ആഗ്രഹിച്ചെന്നോ അല്ല നമ്മൾ ചെയ്യുന്നത്. കാര്യം നമ്മൾ, എനിക്ക് ഇപ്പോൾ ദൈവം സഹായിച്ചിട്ട് നമുക്ക് കൈക്കും ശരീരത്തിന് ആരോഗ്യമുണ്ട്, കൈക്കും കാലിനും ജോലി ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട് നമുക്ക്. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അവന് എഴുന്നേറ്റ് അവനൊരു പരസഹായം ഇല്ലാതെ അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. പക്ഷെ എന്നിട്ട് അവൻ നമ്മുടെ ഫ്രീ ഫയറിനെ സ്നേഹിക്കുകയും ഫ്രീ ഫയർ കളിക്കുകയും ചെയ്തിട്ട് അവനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പം അവന് അതിൽ നിന്നും ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നനഞ്ഞുപോയി. കാര്യം ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതേപോലെ നമ്മുടെ പബ്ജിയിലൊരു പ്ലെയറുണ്ട്. അതായത് നമ്മുടെ നാക്ക് കൊണ്ട് ആണ്, അവൻ്റെ രണ്ട് കൈയില്ല, അവൻ ലൈവ് ചെയ്യുന്ന നാക്ക് കൊണ്ടാണ് അവൻ ലൈവ് ചെയ്യുന്നത്, ഈ ഗെയിം കളിക്കുന്നത് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അവനെ നമ്മുടെ ഹിന്ദിക്കാരനാണ്, ഏത് സ്ഥലമൊന്നും അറിയത്തില്ല, അവനെ നമ്മുടെ കൂട്ടുകാരി നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവന് നല്ല സപ്പോർട്ട് കൊടുത്തു. കാര്യം അവന് നല്ലൊരു ജീവിതമാർഗം ആയിട്ടുണ്ട്. കാര്യം അവനൊരു ജോലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവന് പട്ടിണിയില്ലാതെ അവന് ജീവിക്കാൻ പറ്റുന്നുണ്ട് ദൈവം സഹായിച്ച്. ഈ ഒരു യൂട്യൂബും ഈ ഒരു പബ്ജി എന്ന് പറയുന്നൊരു ഗെയിമും കൊണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അവനെയാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾക്ക്, നമ്മുടെ ഒരു മലയാളിയായ ഒരുത്തൻ, ഒരാൾ, ഒരു പയ്യൻ ഇങ്ങനെ ഇത്ര സെഡായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അവന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുക. കാര്യം ഞാൻ പറഞ്ഞില്ല, അവൻ നമ്മളോട് ആരോടും എനിക്ക് നിങ്ങൾ പൈസ തന്ന് സഹായിക്കണമെന്നാ അല്ലെങ്കിൽ എൻ്റെ ചികിത്സാ സഹായത്തിന് പൈസ തരണമെന്നുമല്ല. അവൻ്റെ വീടും അവൻ്റെ ചുറ്റുപാടും കാണുമ്പോൾ അറിയാം, അതായത് ചിലപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ഒരു കുടുംബമായിരിക്കും എന്ന് തോന്നുന്നു കണ്ടിട്ട്. കാര്യം നമുക്കെല്ലാവർക്കും ദൈവസഹായം ചെയ്യുന്ന നമുക്ക് 3 നേരം ഭക്ഷണം കഴിക്കാനെങ്കിലും നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് അത്രയധികം വിഷമം തോന്നി അവൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട്. ഞാൻ എന്തായാലും അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. മാക്സിമം നിങ്ങൾ പറ്റുന്നവരെല്ലാവരും അവനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് എന്താ പറയുക, അവൻ്റെ ചാനലൊന്ന് സെറ്റാക്കി കൊടുക്കുക. കാര്യം നമ്മളെ കൊണ്ട് ജീവിതത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും ഈശ്വരൻ നല്ലത് മാത്രമേ വരുത്താൻ ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷേ എങ്കിൽ തന്നെ നമ്മളെല്ലാവർക്കും, അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വൺമില്ലിനടിച്ച ഒത്തിരി ഈ യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് അവനൊരു എന്താ പറയുക, അവനൊരു ജീവിതമാർഗം, ഒരു വരുമാന മാർഗം ഉണ്ടാകുന്ന ഒരു രീതിയിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ കൊണ്ട് നിസ്സാരമായിട്ട് സാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ സുഹൃത്തുക്കളും ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ഈ വീഡിയോ മാക്സിമം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണ്ട, കുഴപ്പമില്ല. പക്ഷേ ഞാൻ അവൻ്റെ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ലിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൂട്ടുകാരുടെ അടുത്തോട്ടൊക്കെ ഒന്ന് എത്തിച്ചിട്ട് മാക്സിമം എല്ലാവരോടും ഒന്ന് പറയുക, ഇതൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. കാര്യം ഗൈസ്, നമുക്ക് അത്രയും എന്താ പറയുക, വിഷമം തോന്നി അവൻ്റെ വാക്കുകളും കാര്യങ്ങളൊക്കെ കേട്ടേ. കാര്യം നമ്മൾക്കാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരാൾക്കാണ് ഇതേപോലത്തെ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ നമുക്ക് ആർക്കും സഹിക്കത്തില്ല. അപ്പം അവൻ എല്ലാവരും യൂട്യൂബിലേക്ക് വരുന്നത് ഒരു 80% പേരും വരുമാനം പ്രതീക്ഷിച്ചു. അപ്പം അവൻ
അവനെ സംബന്ധിച്ചിടത്തോളം അവനിനി ജീവിതത്തിൽ അവൻ്റെ ഒരേ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രീഫയറും ഈ ഒരു ഫ്രീഫയറുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു യൂട്യൂബ് ചാനലും. അവന് ഈ അതായത് നമുക്കെല്ലാവർക്കും പല പല വാതിലുകളുണ്ട് നമുക്ക് പോയി മുട്ടാനായിട്ട്. അവന് ആ ഇനി ഈ ഒരു ഒറ്റൊരു വാതിൽ മാത്രമേ. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു നമ്മൾക്കെല്ലാവർക്കും നമ്മൾ ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നവരാണ്, നിങ്ങളെല്ലാവരും അവരവരുടേതായ രീതിയിലുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളും നമ്മളല്ല. ഞാൻ ദൈവത്തിനോട് ഞാൻ മനസ്സുരുകയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ്റെ ചാനലും സെറ്റാക്കി അവനതിൽ നിന്ന് അവന് ജീവിക്കാനുള്ളൊരു വരുമാന മാർഗം കിട്ടാനായിട്ട് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും മാക്സിമം അവൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചൊന്നും അല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചതെന്നാണ്. ഡൂഡേട്ട ഡൂഡേട്ടനെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു വീഡിയോ ഒന്ന് ചെയ്ത് ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണ് നനഞ്ഞു പോയി. കണ്ണ് നനഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ കണ്ടിട്ടേ കാര്യം ഞാൻ പറയില്ല. ഞാൻ വെറുതെ സംസാരിച്ച് ലാഗടിപ്പിച്ച് നശിപ്പിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ അവൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. ചിലപ്പം മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. കാര്യം എനിക്ക് വേറെ മറ്റു കാര്യങ്ങൾ വാക്കുകളും മറ്റു വീഡിയോകളിലൊക്കെ പറയുന്ന പോലെ പോസിറ്റീവായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് പറയാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വളരെ സന്തോഷം. വീഡിയോ കണ്ട് ഇത്ര നേരം കണ്ടിരുന്ന സന്തോഷം. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ദെൻ ഓക്കെ ബൈ.